സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ധർണ നടത്തി. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് ധർണ നടത്തിയത്. കരുനാഗപ്പള്ളിയിൽ നടത്തിയ ധർണ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിപിഎമ്മിന്റെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളിയിൽ ധർണ സംഘടിപ്പിച്ചത്. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ധർണ സംഘടിപ്പിച്ചത്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ഇന്ത്യയിൽ അഭ്യസ്തവിദ്യരായവരുടെ തൊഴിലില്ലായ്മ പെരുകുകയാണെന്നും ഒരു താൽക്കാലിക ജോലിയെങ്കിലും കിട്ടാൻ ആയിരങ്ങൾ ക്യൂ നിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ 70% ആളുകൾ തൊഴിലിനായി ആശ്രയിക്കുന്ന കാർഷിക മേഖലയെ ഭദ്രമാക്കാൻ നടപടിയില്ലെന്നു മാത്രമല്ല കാർഷിക മേഖലയെ തകർത്ത് കോർപ്പറേറ്റുകൾക്ക് കൈമാറുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മുടെ ഈ ബിരുദധാരികൾ, ബിരുദാനന്തര ബിരുദധാരികൾ, നമ്മുടെ ഡോക്ടർമാര്, നമ്മുടെ എഞ്ചിനീയർമാര്, അങ്ങനെയുള്ളവരെല്ലാം ഒരു കോൺട്രാക്ട് ജോലിക്ക് വേണ്ടി നമ്മുടെയൊക്കെ പാർട്ടി അഭ്യർത്ഥിച്ചിട്ട് വരുന്നുണ്ടായിരിക്കും. ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, ഓരോ സ്ഥലത്ത് പോയി ക്യൂ നിൽക്കുകയാണ്. അവരെത്രയാ, 4 വർഷം പഠിച്ചവർ, 5 വർഷം പഠിച്ചവർ, ബിരുദാനന്തര ബിരുദത്തിന്റെ ഭാഗമായി 6 വർഷം പഠിച്ചവർ, 1.5 സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുന്നവർ ഒരു താൽക്കാലിക ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം സി രാധാമണി അധ്യക്ഷത വഹിച്ചു. സിപിഎം മണ്ഡലം സെക്രട്ടറി പി കെ ബാലചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തൻ, ഏരിയ സെക്രട്ടറിമാരായ പി കെ ജയപ്രകാശ്, പി ബി സത്യദേവൻ, വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.